ഹലോ എല്ലാവർക്കും രമ്യാസ് ഗസലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നെക്ക് ഡിസൈനാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഞാനിവിടെ തുന്നിച്ച ഒരു അനാർക്കലിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കാഞ്ചീപുരം പട്ടുസാരിയാണ്. അപ്പോൾ ഞാൻ പൊതുവേ അങ്ങനെ സാരി ഉടുക്കാറില്ല. നമ്മളെന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ വീട്ടിൽ ഉടുത്തിട്ട് എടുത്ത് വയ്ക്കും എന്നല്ലാണ്ട് വെളിയിലൊന്നും അങ്ങനെ സാരി ഉടുത്തുകൊണ്ട് പോകാറില്ല. കാരണം അപ്പം എനിക്ക് തോന്നിയത് ഇങ്ങനെ വെച്ച് കളയുന്നതിലും നമ്മൾ ഒരു അനർക്കലി പോലെ സ്റ്റിച്ച് ചെയ്താൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും തോന്നി. അപ്പോൾ തുണിയും വേസ്റ്റ് ആവില്ല. ഞാൻ മെലിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്കിതിടുമ്പോൾ കുറച്ചിങ്ങനെ എന്താ ഒരു ഫ്ലഫി ആയിട്ടങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ലൈനിങ് ഒക്കെ ഇട്ടിട്ട് ഞാൻ എപ്പോഴും കോളർനെക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പം ആ കോളർനെക്കിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 3/4 കൈ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ബോർഡറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നെക്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസൈൻ ചെയ്യാം എന്ന് തോന്നി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നിങ്ങൾക്കായാലും പെട്ടെന്ന് ഒരു കുഞ്ഞി വർക്കൊക്കെ ചെയ്തെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു നാടയാണ് എടുത്തേക്കുന്നത്. ഇത് ഗോൾഡൻ കളറിലുള്ള ഒരു നാടാന്ന് വേണം പറയാനായിട്ട്. നമുക്ക് ലേസ് എന്ന് വേണമെങ്കിലും പറയാം. ഇത് എല്ലാ ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്സിലും കിട്ടും. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ ഡിസൈൻ ഉള്ളതും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓണം സ്പെഷ്യൽ ഒരു ബ്ലൗസിൽ ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. കേരള സാരിയുടെ ഒരു ബ്ലൗസിൽ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കയ്യിലേക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ്. നമ്മൾ സാധാരണ നൂലൊക്കെ ചുറ്റില്ലേ, അതേപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് നമ്മളിത് സൂചിയും നൂലും വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ തുന്നാനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളറിലുള്ള ത്രെഡാണ്. കാരണം ഇത് കോളർ നെക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ തുണിയുടെ കളറിലുള്ള ഗ്രീൻ ത്രെഡ് തന്നെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കോളറിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇടുമ്പോൾ കോളറിൻ്റെ ബാക്ക് സൈഡിൽ ത്രെഡിൻ്റെ ആ ഒരു കളറ് എടുത്തറിയും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഗ്രീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തുന്നിയിട്ട് ഇത് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ഓപ്പൺ ഇവിടെ വരുന്നത് കൊണ്ട് അവിടെ കുറച്ച് ത്രെഡ് അങ്ങോട്ട് വിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കുറച്ച് അധികം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ റൗണ്ട് നെക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ കുട്ടികൾക്കുള്ള ഫ്രോക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ കുറച്ച് അധികം ഫ്ലവർ പോലെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് മുന്നേ ചെയ്ത ആ വീഡിയോയിൽ നന്നായിട്ട് ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും കുട്ടികൾക്ക് ഉള്ള ഡ്രസ്സിലും സൽവാറിലും ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അത് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇത് തുന്നിയിട്ട് ഞാനിത് കട്ട് ചെയ്തൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നാടെ എടുക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ സൈസ് നോക്കുക, അതായത് അളവ്. സൈസല്ല കേട്ടോ, അളവെടുക്കുക. എത്ര ലെങ്ത് നമുക്ക് വേണമെന്ന്, 1 മീറ്റർ ആണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ 1.5 മീറ്റർ എക്സ്ട്രാ ഇട്ടേക്കുക. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാമല്ലോ. എല്ലാം തുന്നിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ എടുക്കുമ്പോൾ ഒരു 1 മീറ്റർ എടുക്കുകയാണെങ്കിൽ 1.5 മീറ്റർ എക്സ്ട്രാ ഇടുക. നമ്മൾ 1.5 മീറ്റർ എടുക്കുന്നെങ്കിൽ 1.5 മീറ്റർ എക്സ്ട്രാ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ചുറ്റി വരുമ്പോഴേ ത്രെഡിൻ്റെ, അതായത് ഈ നാടയുടെ നീളം കുറയും. അപ്പോൾ ഇതുപോലെ ഇവിടെ ഞാൻ പ്ലേസ് ചെയ്തിട്ട് ഈ ലൈൻ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നോ അവിടെ തന്നെ എൻഡ് കൊടുക്കുന്ന രീതിയിൽ വേണം തുന്നി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയോളമായി ഞാൻ വീഡിയോ ചെയ്തിട്ട്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ പണികളായിരുന്നു. വീട് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. എനിക്ക് എല്ലാം എടുത്ത് മറിച്ച് മാറ്റിയൊക്കെ വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത്. ശരിക്കും ഇത് ഞാൻ അവിടെ വെച്ച് ചെയ്തതാണ്. പഴയ വീട്ടിൽ ചെയ്ത വീഡിയോ ആണ്. നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനിരുന്ന് ചെയ്യുകയാണ്. ഇനിയും കുറേ പണികൾ കൂടുതലുണ്ട്. ഇവിടെ മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോസൊക്കെ ഇടാം കേട്ടോ. ഒന്ന് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. വീടിങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുമ്പോഴേ നമുക്ക് വീഡിയോ ചെയ്യാനൊന്നും തോന്നില്ല. എല്ലാം ഒതുക്കി പറക്കി വെച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും.
അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിത് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് ചെറിയ സ്റ്റോൺ വർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിൽ കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസും എനിക്ക് അയക്കണം. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ.